നമസ്കാരം. കെ വി സ്കൂളിന്റെ നല്ല പാഠ വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. തപാൽ ദിനത്തിൽ കെ വി സ്കൂളിലെ കുട്ടികൾ എന്തെല്ലാമാണ് ചെയ്തതെന്ന് നോക്കാം. എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനും കത്തിലൂടെ സന്ദേശങ്ങൾ കൈമാറാനും ആധുനിക തലമുറയ്ക്ക് സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തേവലക്കര കെ വി സ്കൂളിലെ മലയാള മനോരമ നല്ല പാഠം കുരുന്നുകൾ ഒരു കത്തെഴുതു എന്ന പരിപാടി സംഘടിപ്പിച്ചത്. കെ വി സ്കൂളിലെ കുട്ടികൾ സ്കൂളിലെ കുട്ടി പോസ്റ്റ് മാസ്റ്ററോടൊപ്പം കോയവിള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുകയും അവിടുത്തെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കുകയും കത്തുകൾ എഴുതി മാതാപിതാക്കൾക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒക്ടോബർ 9 ലോകമെമ്പാടും തപാൽ ദിനമായി ആചരിക്കുന്നു. രാജ്യാന്തര തപാൽ യൂണിറ്റിന്റെ ആഹ്വാന പ്രകാരമാണ് ഈ ദിവസം തപാൽ ദിനമായി ആചരിക്കുന്നത്. 1874 ഇതിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ഒക്ടോബർ 10 തപാൽ ദിനം ആചരിക്കുന്നത്. പല രാജ്യങ്ങളിലും തപാൽ ദിനത്തോടനുബന്ധിച്ച് ശില്പശാലകൾ, സ്റ്റാമ്പ് പ്രദർശനം, കത്തെഴുത്ത് മത്സരം തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തുന്നു. കൂടാതെ ആധുനിക രീതിയിലുള്ള സന്ദേശ കൈമാറ്റങ്ങൾക്ക് പകരമായി പോസ്റ്റ് ഓഫീസിന്റെ പുറത്ത് ഒരു കത്തെഴുതു എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വഴിയാത്രക്കാർക്ക് പോസ്റ്റ് കാർഡ് നൽകി അവരെ കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യിപ്പിച്ചു. അന്യമായിക്കൊണ്ടിരിക്കുന്ന സംസ്കാരം, തപാൽ സംസ്കാരം, നമ്മുടെ പണ്ട് കാലത്തെ നമുക്ക് ഉണ്ടായിരുന്ന കത്ത് അയക്കുക, കത്ത് സ്വീകരിക്കുക, ഇതിന് പ്രത്യേക ഒരു നമ്മുടെ ആ ഒരു തലമുറ നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പോയിപ്പോയ കാലങ്ങളുടെ ആ നല്ല ഓർമ്മയ്ക്കായിട്ട് ഈ സുദിനത്തിന് നിങ്ങളെ ഈ കെ ബി എം സ്കൂളിലെ കുട്ടികളും അധ്യാപകരോട് ചേർന്ന് നടത്തുന്ന ഈ കത്ത് എഴുത്ത് ആ ഒരു ചടങ്ങ് അങ്ങേയറ്റം സന്തോഷത്തോടെയാണ് ഞാനിത് ഉൾക്കൊള്ളുന്നത്. എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരിടും. വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ 40 ശേഷമാണ് ഞാൻ പേനയും അതുപോലെ നമ്മുടെയൊക്കെ എന്ന് ഒരു പറയുന്ന ഒരു നൊസ്റ്റാൾജിയ ഉള്ള ഒരു പോസ്റ്റൽ കാർഡിൽ ഒരു ലെറ്റർ എഴുതാൻ പറ്റിയ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അതിന് നിങ്ങളുടെ ഈ സ്ഥാപനത്തോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് പോസ്റ്റ് ഓഫീസ് ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ തലമുറയിലുള്ളവർ വികാരഭരിതമായി കത്തുകൾ എഴുതി. 40 ശേഷം എഴുതിയ സാബുജിക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരുന്നു. കുട്ടികൾക്ക് കൗതുകവും പുതിയ അറിവും നൽകുവാൻ നല്ല പാഠത്തിലൂടെ കഴിഞ്ഞു.